ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഗാസ തന്നെയാണ് സാർവദേശീയ നിലവാരത്തിലെ ഏറ്റവും വലിയ വാർത്തയായി ഇന്നും പത്രത്താളുകളിൽ തുടരുന്നത് ഗാസയിൽ ഇന്നലെ ബോംബിങ്ങിൻ്റെ പെരുമഴയായിരുന്നു എന്നാണ് മലയാള മനോരമ അതിൻ്റെ ഒന്നാം പേജിലെ രണ്ടാമത്തെ വാർത്തയായി നമ്മോട് പറയുന്നത് മരണം അവിടെ നാന്നൂറ്റി ഇരുപത്തിയഞ്ച് താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു വ്യത്യസ്ത പത്രങ്ങൾ മരണസംഖ്യ വ്യത്യസ്തമായിട്ടാണ് തരുന്നതെങ്കിലും ഏറെക്കുറെ നാനൂറ്റി ഇരുപത്തി ആളുകൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഗാസാ സ്ട്രിപ്പിൽ മരണം വരിച്ചു കഴിഞ്ഞിരിക്കുന്നു കുട്ടികളും സാധാരണക്കാരും അടങ്ങുന്ന വിഭാഗങ്ങളാണത് സാധാരണ പൗരന്മാരെയാണ് കൊന്നൊടുക്കുന്നത് ഇസ്രയേലി അതിക്രമണം എന്നാണ് വാർത്ത ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഗാസാ സ്ട്രിപ്പിൽ മരിച്ചു വീണവരുടെ എണ്ണം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി വരെയാണ് എന്നാണ് വ്യത്യസ്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ ബോംബാക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് താണ്ടുകയും ചെയ്തിരിക്കുന്നു മനോരമ ഒന്നാം പേജിലെ രണ്ടാമത്തെ വാർത്തയായി വിശദമായ വാർത്ത തരുന്നത് കാണുക ഗാസയിൽ ഇസ്രയേൽ ബോംബിംഗ് മരണം നാനൂറ്റി ഇരുപത്തിയഞ്ച് ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പലായനം ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ ദൈന്യത നിറഞ്ഞ ചിത്രവും മനോരമ ഒന്നാം പേജിൽ തന്നിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തുന്ന കര വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പാലസ്തീൻകാരുടെ എണ്ണം നാനൂറ്റി ഇരുപത്തി അഞ്ചായി ഷെൽ ബോംബ് ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം തൊണ്ണൂറ് പാലസ്റ്റീൻകാർ കൊല്ലപ്പെട്ടു മുന്നൂറ്റി എൺപത് പേർക്ക് ഇന്നലെ പരുക്കേൽക്കുകയും ചെയ്തു ഇതേ സമയം ഇസ്രയേലും ഹമാസും സംഘർഷം ഉപേക്ഷിക്കണമെന്ന് രാജ്യാന്തര നിയമങ്ങൾ പാലിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ ബാൻ മാൻകി മൂൺ ദോഹയിൽ ആവശ്യപ്പെട്ടു അതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവ ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ജനറൽ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നിരിക്കുന്നു അദ്ദേഹം ദോഹയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് തീർന്നില്ല പാലസ്റ്റീൻ പ്രസിഡന്റും ദോഹയിലേക്കുള്ള ഖത്തറിലേക്കുള്ള സഞ്ചാര മാർഗത്തിലോ ഖത്തറിൽ എത്തിക്കഴിയുകയോ ചെയ്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഒരു വശത്ത് ബോംബിങ് നടക്കുമ്പോൾ മറുവശത്ത് പ്രശ്നപരിഹാരത്തിനുള്ള സഭയുടെ ആഭിമുഖ്യത്തിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നത് നല്ല ഒരു കാര്യം ബാൻകി മൂൺ പറഞ്ഞത് രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെടുകയാണ് ഗാസയിൽ അത് അനുവദിച്ചുകൂടാ നിരപരാധികളുടെ ജീവനാണ് പൊലിയുന്നത് എന്ന് ഓർക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതയുടെ മുഖം തന്നെയാണ് ബാൻകി മൂണും വരച്ചു കാട്ടുന്നത് ഈ വാർത്തയാണ് ഇന്ന് സർവദേശീയ നിലവാരത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയായി ഇംഗ്ലീഷ് മലയാളം പത്രങ്ങൾ തന്നിരിക്കുന്നത് ഈ വാർത്ത ലീഡാക്കിയിട്ടുള്ള മലയാളം പത്രങ്ങൾ മാതൃഭൂമിയിൽ ലീഡാക്കി ദേശാഭിമാനിയും മാധ്യമവും തേജസ്സും ചന്ദ്രികയും മെട്രോ വാർത്തയും സിറാജും ഈ വാർത്ത ലീഡാക്കുമ്പോൾ ബാക്കിയുള്ള പത്രങ്ങൾ മനോരമയടക്കം അത് ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒന്നാം പേജിൽ പോലും ഗാസാ വാർത്ത വരാത്ത നാലേ നാല് പത്രങ്ങളെ നമുക്കുള്ളൂ അത് ദീപിക ജന്മഭൂമി മംഗളം ജനയുഗം എന്നീ പത്രങ്ങളാണ് എന്ന കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കാതെ വയ്യ കേരളത്തിലെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന് എല്ലാ പത്രങ്ങളും ഒരുപോലെ പറയുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരായ പത്രം മലയാള മനോരമ മുഖ്യമന്ത്രിയുടെ മനസ്സറിയും പത്രം അത് വീഷണം പോലുമല്ല മലയാള മനോരമയാണ് അവർ പറയുന്നത് പുനഃസംഘടനയൊന്നും ഉണ്ടാകില്ല എന്നാൽ നേരിയ മാറ്റത്തിലൂടെ ചില അഴിച്ചുപണികൾ ഉണ്ടാകും എന്നാണ് മനോരമ പറയുന്നത് ലീഡ് വാർത്തയിലൂടെ ഇന്ന് മനോരമ അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ മംഗളം എന്ന പത്രം കാണുക അത് പുനഃസംഘടനയെ സംബന്ധിച്ച് പുനഃസംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്കെതിരെ മുഖം തിരിച്ച് സുധീരൻ നിൽക്കുന്നു കെ പി സി സി പ്രസിഡന്റ് പുനഃസംഘടനയോട് പൂർണ്ണമായും യോജിക്കുന്നില്ല എന്ന നിലയ്ക്കുള്ള വാർത്ത കോൺഗ്രസിനകത്തുള്ള ഭിന്നാഭിപ്രായം തിരിനീട്ടി പുറത്തേക്ക് വരുന്നതിൻ്റെ വാർത്തയാണ് മംഗളം ലീഡാക്കിയിരിക്കുന്നത് ആർ സുരേഷ് ആ വാർത്ത എത്തിക്കുന്നത് കാണുക മന്ത്രിസഭാ പുനഃസംഘടനാ നീക്കങ്ങളെ ചൊല്ലി കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു അഴിച്ചുപണി നീക്കവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുന്നോട്ട് പോകുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം മംഗളം പറയുന്നത് മുഖ്യമന്ത്രി ഇരുപത്തിനാലാം തീയതി ദില്ലിയിലേക്ക് പോകുന്നുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി പോകാനാണ് ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷേ അദ്ദേഹം അത് പ്രീ ചെയ്തു ചെയ്ത് മുന്നോട്ടാക്കി അതിന് കാരണം വളരെ പെട്ടെന്ന് പുനഃസംഘടനയുടെ അനുമതി കേന്ദ്രത്തിൽ നിന്നും വാങ്ങുക എന്നതാണ് അതുകൊണ്ടും തീർന്നില്ല കോൺഗ്രസ് ഐ നേതാവ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിക്ക് തൊട്ടു പിന്നാലെ ദില്ലിയിലേക്ക് പോകുന്നുണ്ട് കാർത്തികേയൻ സ്പീക്കർ പദവി ഒഴിയും എന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് എന്തിനാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിയുന്നത് വലിയ കുഴപ്പമില്ലാതെ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ കാർത്തികേയൻ അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിലും മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുമെന്ന നിരീക്ഷണമാണ് പത്രലോകങ്ങൾ നടത്തിയിരിക്കുന്നത് വാർത്താലോകം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇന്നലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പോയി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എൻ എസ് എസ് നേതൃത്വവുമായി ചർച്ചകളിൽ ഏർപ്പെടുകയുണ്ടായി അത് പുതിയ ഒരു ഭാവം മാറ്റം ഈ കാര്യങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട് കാർത്തികേയൻ്റെ രംഗത്തേക്കുള്ള പ്രവേശനമാണ് ചർച്ചാ വിഷയമായത് എന്ന് സംശയിക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല അങ്ങനെ എൻ എസ് എസിൻ്റെ ഒത്താശയോട് എസ് എൻ ഡി പിയുടെ ഒത്താശ ഇല്ലായ്മയോടെയും പുതിയ ഒരു പുനഃസംഘടനാ ശ്രമത്തിലേക്കാണ് ഉമ്മൻചാണ്ടി നീങ്ങുന്നത് അത് വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ എത്തി നിൽക്കുന്നത് എന്നുകൂടി പത്രം ഇന്ന് നമ്മോട് പറയുന്നു മംഗളം കോൺഗ്രസിലെ മന്ത്രിസഭാ പുനഃസംഘടനയെ സംബന്ധിച്ച വാർത്ത ലീഡാക്കുമ്പോൾ ആ പത്രം ഇന്ന് ഒന്നാമത്തെ വാർത്തയാക്കി തന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്ലസ് ടുവിന് അധിക സ്കൂളുകളും ബാച്ചുകളും വരാൻ പോകുന്നു ഇന്ന് മന്ത്രിസഭാ ഉപസമിതി അത് തീരുമാനിക്കും തീരുമാനിക്കുമ്പോൾ അത് അനുവദിക്കുമെന്ന് തന്നെയാണ് നാം നിരീക്ഷിക്കേണ്ടത് അത്തരമൊരു സാഹചര്യത്തിൽ പ്ലസ് ടുവിനായി ഒഴുകുന്നത് നൂറ് കോടി രൂപയാണ് നൂറ് കോടി രൂപ തട്ടിയെടുക്കാനുള്ള വലിയൊരു അഴിമതി കഥയുടെ ഭാഗമായാണ് പ്ലസ് ടുവിനായി തയ്യാറെടുക്കുന്നത് സർക്കാർ അതിൻ്റെ ഭാഗമായി കോടി രൂപ ഒഴുകാൻ പോകുന്നു എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു നൂറ് കോടി രൂപ ഒഴുകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പകുതി അൻപത് കോടിയോളം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നെട്ടോട്ടമൂടുകയാണ് ഭരണകക്ഷി എം എൽ എമാരും മന്ത്രിമാരുമൊക്കെ സ്കൂളോ ബാച്ചോ അനുവദിച്ച് കിട്ടാൻ കച്ചവടം പൊടി പൊടിക്കുന്നു എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണുക പ്ലസ് ടു സ്കൂളും ബാച്ചും കിട്ടാൻ ഒഴുകുന്നത് കോടികൾ സീറ്റ് ഉറപ്പിക്കാനായി ഭരണമുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്ക് മാനേജ്മെൻറ്റുകൾ അഡ്വാൻസായി നൽകിയത് അൻപത് കോടിയോളം രൂപ സ്കൂളും ബാച്ചും ഉറപ്പിച്ചാൽ ഇരട്ടി നൽകാമെന്നാണ് വാഗ്ദാനം അനുകൂല തീരുമാനം നേടിയെടുക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ പ്രതിനിധികൾ തലസ്ഥാനത്ത് സജീവമായി തങ്ങുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കച്ചവടം പൊടിപൊടിക്കുന്ന വാർത്തയാണ് സ്കൂൾ വിഭജനവുമായി ബന്ധിപ്പിച്ച് സ്കൂളോ ബാച്ചോ വരുന്നതുമായി ബന്ധിപ്പിച്ച് മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തത്തുല്യമായ ഒരു വാർത്ത ഇന്ന് ദേശാഭിമാനിയുടെ അവസാന പുറത്ത് ഈ കാര്യവുമായി ബന്ധിപ്പിച്ച് വന്നിട്ടുണ്ട് കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നത് ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അതിനുവേണ്ടി പ്രത്യേക ഒരു സമിതിയെയും ബി ജെ പി രൂപം കൊടുത്തിരുന്നു ഒരു സമിതിക്ക് രൂപം കൊടുത്തിരുന്നു ആ സമിതി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു അതിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നു കള്ളപ്പണ നിക്ഷേപം അവിടെയുള്ള സ്വിസ് ബാങ്കിലെ കള്ളപ്പണ നിക്ഷേപത്തിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പതിനാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപമാണ് സ്വിസ് ബാങ്കിൽ ഉള്ളതാണ് ഉള്ളതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ജന്മഭൂമി എന്ന പത്രം അത് ലീഡാക്കിയിരിക്കുന്നു സംഘപരിവാരത്തിൻ്റെ പത്രം കള്ളപ്പണം അന്വേഷണ സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് സ്വിസ് ബാങ്കുകളിൽ ഭാരതീയരുടെ കള്ളപ്പണം പതിനാലായിരത്തി ഒരുന്നൂറ് കോടി രൂപ എന്നാണ് എസ് സന്ദീപ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭാരത സർക്കാരിൻ്റെ സമ്മർദ്ദങ്ങൾ ശക്തമായതോടെ കള്ളപ്പണം അന്വേഷിക്കുന്ന സംഘത്തിന് സ്വിറ്റ്സർലൻഡിലേക്ക് ക്ഷണം സ്വിസ് ബാങ്കുകളിൽ ഭാരതീയർ നിക്ഷേപിച്ച കള്ളപ്പണം കണ്ടുകെട്ടാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ സ്വിറ്റ്സർലൻഡിലേക്ക് അയക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ ഇതോടെ നീങ്ങി എന്നാശ്വസിക്കുന്നു ജന്മഭൂമി ഈ ലീഡ് വാർത്തയിലൂടെ എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനങ്ങളിലുമൊക്കെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് ഇന്ത്യയും അതിന് അപവാദമല്ല മനുഷ്യാവകാശ കമ്മീഷൻ ലോകോത്തരമായി വളർന്ന പുതിയ മനുഷ്യാവകാശ അവബോധത്തിൻ്റെ പ്രകാശനമാണ് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ കമ്മീഷനാണോ വലുത് അഥവാ സംസ്ഥാനത്തെ ഡി ജി പി ആണോ വലുത് ഇക്കാര്യത്തിൽ ഡി ജി പിയുമായി മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിൽ കൊമ്പ് കോർക്കുന്നതിൻ്റെ വാർത്തയാണ് പത്രം ഇന്ന് തരുന്നത് മലയാള മനോരമ പ്രാദേശികം പേജിലാവാത്ത പ്രത്യേക പ്രാധാന്യത്തോടെ തരുന്നത് കാണുക ഡി ജി പിക്ക് എതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ വിധിക്കുമേൽ തീരുമാനം എടുക്കരുത് എന്ന് ശാസിക്കുക കൂടി ചെയ്തു ഡി ജി പിയെ മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അപ്പീൽ അധികാരിയാവാൻ ഡി ജി പി ശ്രമിക്കരുതെന്നും അതിനുള്ള അധികാരം അദ്ദേഹത്തിനോ കീഴ്ജീവനക്കാർക്കോ ഇല്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ തെളിവെടുത്ത ഇരുകൂട്ടരെയും കേട്ട ശേഷം ഒരു നിഗമനത്തിലെത്തുമ്പോൾ അതിന്മേൽ തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല എന്ന് കമ്മീഷൻ അംഗം ആർ നടരാജൻ്റെ ഉത്തരവിൽ നിശ്ചിതമായി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കമ്മീഷനെ ഒരു റെക്കമെൻഡേഷൻ പദവി മാത്രമേ ഉള്ളൂ എന്ന നിലയ്ക്കാണ് ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യം പോകട്ടെ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പോലും കേരളത്തിലെ ഉദ്യോഗസ്ഥർ പാലിക്കുന്നില്ല എന്നാണ് ഏത് കോടതി നിർദ്ദേശം വന്നാലും പാലിക്കാൻ തങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല എന്ന് വിചാരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഉമ്മൻചാണ്ടിയുടെ താഴെ പ്രത്യേകിച്ച് ഏകദേശം നമ്മുടെ മുഖ്യമന്ത്രിയും അങ്ങനെയൊക്കെ തന്നെയാണ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അത്ഭുതത്തിന് അവകാശമുള്ളൂ അതും കാണുക ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഡി ജി പിക്ക് ഭയമോ മടിയോ ഉണ്ട് ഡി ജി പി മേലൊരു നിരുത്തരവാദ റിപ്പോർട്ടുകൾ കമ്മീഷൻ സമർപ്പിക്കരുത് എന്ന് കമ്മീഷൻ താക്കീത് ചെയ്യുന്നിടത്തോളം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് മേധാവിയും തമ്മിൽ ശീതസമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു ഒടുവിൽ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞു ആ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ത് ദേശാഭിമാനി അത് ഒന്നാം പേജിൽ ഒന്നാം വാർത്തയാക്കി തരുന്നു പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ നടക്കുമെന്ന ശീർഷകത്തിലാണ് ആ വാർത്ത തരുന്നത് പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ നടക്കും എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് പിന്നീട് തീരുമാനിക്കും എന്ന് പറയുന്ന വാർത്തയിൽ വാർത്തയിൽ പ്രത്യേക പ്രാധാന്യത്തോടെ ദേശാഭിമാനി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലുള്ള അടവു നയവും മുന്നണി സങ്കല്പവും പ്രക്ഷോഭ മാതൃകയും എല്ലാം മാറ്റാൻ പോകുന്നു സി പി എം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റത്തിന് വിധേയമാകാൻ പോകുന്നു അതും രാഷ്ട്രീയ നയസമീപനം തന്നെയാണ് അടിസ്ഥാനപരമായി മാറ്റാൻ പോകുന്നത് കോൺഗ്രസ് മാറി പകരം സംഘപരിവാർ ഒറ്റയ്ക്ക് തന്നെ അധികാരത്തിലേക്ക് ഉയർന്ന സാഹചര്യത്തിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് അതിൻ്റെ ഗൗരവതരമായ സ്വഭാവം പരിഗണിച്ച് അടിസ്ഥാനപരമായ മൗലികമായ മാറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നിലപാടുകളിൽ നിന്ന് മൗലികമായ മാറ്റത്തിലേക്ക് പാർട്ടി സഞ്ചരിക്കുന്നതിൻ്റെ കാര്യം ദേശാഭിമാനി പറയുന്നത് കാണുക അതിങ്ങനെ രാഷ്ട്രീയ അടവു നയത്തിൻ്റെ പുനഃപരിശോധന ഉടൻ ആരംഭിക്കും പാർട്ടി കോൺഗ്രസ്സിൽ ചർച്ചയ്ക്ക് സമയം ലഭിക്കും വിധം ഒക്ടോബർ നവംബർ മാസത്തോടെ അന്തിമ രൂപം അതിന് നൽകുമെന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ വിദേശ നിക്ഷേപത്തെ എതിർക്കുന്ന പ്രക്ഷോഭവും തങ്ങൾ സംഘടിപ്പിക്കും എന്നുകൂടി ദേശാഭിമാനി പ്രതിരോധ വിദേശ നിക്ഷേപവും ഓഹരി എതിർക്കും അടിയന്തരമായി ഏർക്കപ്പെടേണ്ട കാര്യങ്ങൾ അതാണ് എന്ന നിലപാടും സി പി ഐ എമ്മിൻ്റെ നിലപാടും ദേശാഭിമാനി ഒന്നാം പുറത്തെ ആദ്യ വാർത്തയിലൂടെ നമുക്ക് ഇന്ന് എത്തിച്ചു തന്നിട്ടുണ്ട് ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് കണ്ട മറ്റൊരു വാർത്ത മന്ത്രി തിരുവഞ്ചൂർ സ്വകാര്യ ബസ് ലോബിയുടെ മന്ത്രിയായി മാറുന്നു എന്ന ദേശാഭിമാനിയുടെ ആക്ഷേപമാണ് സൂപ്പർ ക്ലാസ് സർവീസ് പെർമിറ്റ് പുതുക്കൽ സ്വകാര്യ ബസ് ലോബിക്കായി ഗതാഗത മന്ത്രി ഒത്തുകളിക്കുന്നു വലിയ വലിയ പശ്ചാത്തലം അവകാശപ്പെടാവുന്ന നേതാവായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അടുത്തിടെ അദ്ദേഹം കൈക്കൊണ്ട ആഭ്യന്തര വകുപ്പ് മുതൽ റവന്യൂ വകുപ്പ് അടക്കമുള്ള വിവിധ വകുപ്പുകളിൽ കൈക്കൊണ്ടിരുന്ന നടപടികൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ വാർത്താ ലോകത്തെ ആളുകളെ പ്രേരിപ്പിക്കുന്നു അതിൻ്റെ ഏറ്റവും പുതിയ മുഖമാണ് സ്വകാര്യ ബസ് ലോബിക്കായി ഗതാഗത മന്ത്രി ഒത്തിരി കളിച്ചിരിക്കുന്നു എന്ന ദേശാഭിമാനിയുടെ ആക്ഷേപം ജി രാജേഷ് കുമാർ ആ വാർത്ത തരുന്നത് ഇങ്ങനെയാണ് സൂപ്പർ ക്ലാസ് റൂട്ടുകൾ കെ എസ് ആർ ടി സി ഏറ്റെടുത്ത ദേശവത്കരണ ഉത്തരവ് പുതുക്കി സമർപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവിന് കാരണം ഗതാഗത മന്ത്രിക്ക് മേലുള്ള സ്വകാര്യ ബസ് ലോബിയുടെ സമ്മർദ്ദമാണ് കെ എസ് ആർ ടി സിയുടെ പുനരുദ്ധാരണത്തിന് സഹായ സഹായകമാകുമെന്ന് സർക്കാർ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് സൂപ്പർ ക്ലാസ് സർവീസ് ദേശവത്കരണം എന്നാൽ സ്വകാര്യ ബസ് ലോബിക്കായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് അട്ടിമറിച്ചിരിക്കുന്നു ആ ലോബിക്കായി സൂപ്പർ ക്ലാസ് സർവീസ് വീണ്ടും ആരംഭിക്കാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് എന്ന് ദേശാഭിമാനി ഈ വാർത്തയിൽ ആരോപിക്കുന്നു ഇതേ മുൻനിർത്തി പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു അവിടുത്തെ തൊഴിലാളികൾ എന്നും വാർത്തയുണ്ട് പാൽ വില വർധന ലിറ്റർ ഒന്നിന് മൂന്ന് രൂപ അത് ഇന്നാണ് പ്രയോഗത്തിൽ വരുന്നത് നമുക്കറിയാം പാലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല വില വർധനവ് ദേശാഭിമാനിയുടെ പൊതു പേജിൽ വൈദ്യുതി നിരക്കിൻ്റെ വില വർധനവിനെ സംബന്ധിച്ച ഇടിവെട്ട് വാർത്തയുണ്ട് കാണുക മുപ്പത്തി മൂന്ന് ശതമാനമാണ് വൈദ്യുതി നിരക്ക് കൂടാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം മൂന്നിലൊന്ന് വൈദ്യുതി നിരക്ക് ഒറ്റയടിക്ക് കൂടാൻ പോകുന്ന ആ വാർത്തയുടെ ദേശാഭിമാനി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വി എം രാധാകൃഷ്ണൻ ദേശാഭിമാനിയിലൂടെ നമ്മോട് പറയുന്നത് കാണുക വൈദ്യുതി നിരക്ക് മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടു വൈദ്യുതി വിതരണം സംബന്ധിച്ച കഴിഞ്ഞ ഏപ്രിലിൽ നിലവിൽ വന്ന സപ്ലൈ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധ ആവശ്യപ്പെട്ടിരിക്കുന്നു ഏതായാലും വർധനവ് ഗൗരവതരമായ വർധനവ് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന നിരീക്ഷണമാണ് ദേശാഭിമാനി ഈ വാർത്തയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സംവരണം എന്ന് നമുക്കറിയാം അത് ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലായാലും തെരഞ്ഞെടുപ്പിന്റെ രംഗത്തായാലും ഏതായാലും തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഉദ്യോഗ കയറ്റത്തിലും സംവരണം അനിവാര്യമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമാണ് മാധ്യമം എന്ന പത്രം ഇന്ന് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഉദ്യോഗ കയറ്റത്തിന് സംവരണമാകാം സുപ്രീം കോടതി വകുപ്പ് തല പരി പരീക്ഷകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു അത് മാറ്റിയിരുന്നു അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി ഉദ്യോഗ കയറ്റത്തിലെ സംവരണം നിയമവിരുദ്ധമാണ് എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഭരണഘടനാ ബെഞ്ച് ദുർബലപ്പെടുത്തി ഉദ്യോഗക്കയറ്റത്തിലും സംവരണം ആകാമെന്ന് വിധിച്ച സുപ്രീം കോടതി വകുപ്പ് തല പരീക്ഷകളിൽ പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് ശതമാനം ഗ്രേസ് അനുവദിക്കുന്ന രീതി പുനഃസ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കോടതിയുടെ നിലപാട് ഭരണഘടനാ ബെഞ്ച് അസാധുവാക്കിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് വരുമോ അപ്പോ അടുത്ത മന്ത്രിസഭയ്ക്ക് വേണ്ടിയുള്ള കുതിര കച്ചവടമായിരിക്കുമോ നടക്കാൻ പോകുന്നത് കേജ്രിവാൾ ആക്ഷേപിക്കുകയുണ്ടായി ബി ജെ പി പണക്കൊഴുപ്പിന്റെ പശ്ചാത്തലത്തിൽ കുതിര കച്ചവടത്തിന് തയ്യാറെടുക്കുന്നു എന്ന് എന്നാൽ ഇന്ന് മംഗളത്തിന്റെ പൊതുവൃത്താന്തം പേജ് കാണുക ദില്ലിയിൽ സർക്കാർ രൂപീകരണം ഉപേക്ഷിച്ചു തെരഞ്ഞെടുപ്പിന് തയ്യാർ എന്ന് ബി ജെ പി ആർ എസ് എസിൻ്റെയും പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെയും എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിലാക്കി ദൽഹിയിലെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ബി ജെ പിൻവാങ്ങുന്നു തെരഞ്ഞെടുപ്പിന് ബി ജെ പി തയ്യാറാണെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ജന്മഭൂമി ഒന്നാം പേജ് വാർത്ത ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ തയ്യാർ എന്നാണ് രാഷ്ട്രപതി ഭരണം ഉടൻ പിൻവലിക്കുമെന്ന് ജന്മഭൂമി നിരീക്ഷിക്കുന്നു പക്ഷേ തെരഞ്ഞെടുപ്പല്ല മറിച്ച് സർക്കാർ രൂപീകരണത്തിന് ബി ജെ പി തയ്യാറാണ് എന്ന് പറയുമ്പോൾ കുതിര കച്ചവടത്തിൻ്റെ സാധ്യത ഇപ്പോഴും മങ്ങിയിട്ടില്ല ദില്ലി രാഷ്ട്രീയത്തിൽ എന്നാണ് ജന്മഭൂമി വാർത്ത നമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മോദി ആരുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് ആരുടെ പരിപാടികളുടെ നടപ്പാക്കൽകാരനാണ് നരേന്ദ്രമോദി ഒടുവിൽ സംഘപരിവാറിനും സഹിക്കുന്നില്ല മോഡിയുടെ കോർപ്പറേറ്റ് പ്രീണനം ആ വാർത്ത ഇന്ന് പൊതുവൃത്താന്തം പേജിൽ മാധ്യമം തരുന്നു ബി ജെ പി ജയിപ്പിച്ച ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് സംഘപരിവാർ സംഘടനയ്ക്ക് തന്നെ അംഗീകരിക്കേണ്ട ഗതികേട് സംജാതമായിരിക്കുന്നു എന്നാണ് മാധ്യമം പറയുന്നത് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് അരിയും ഗോതമ്പും കരിമ്പും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിളകളിൽ ജനിതകവിത്ത് പരീക്ഷണം നടത്താൻ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി സംഘപരിവാർ സംഘടന ജി എം വിളകൾക്ക് അനുമതി നൽകിയതിലൂടെ വോട്ട് ചെയ്ത ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന പ്രതികരണവുമായി ആർ എസ് എസിന്റെ ശാസ്ത്ര സാമ്പത്തിക സാമ്പത്തിക അജണ്ട നടപ്പാക്കുന്ന സ്വദേശി ജാഗരൻ മഞ്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു ഗോപാൽ സുബ്രഹ്മണ്യം ജഡ്ജി ആകാനില്ല ഇനി സർക്കാർ വക്കീലും ആകാൻ താൻ തയ്യാറല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് മനോരമ വർത്തമാനം പുറത്ത് തരുന്നു കൽക്കരിപ്പാടം കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാൻ താനില്ല എന്ന് ഗോപാൽ സുബ്രഹ്മണ്യം കൽക്കരിപ്പാടം വിതരണ അഴിമതിയുടെ കേസുകൾ വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാകാൻ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ സുബ്രഹ്മണ്യം വിസമ്മതിച്ചു എന്ന വാർത്തയാണ് മനോരമ ഇന്ന് നമുക്ക് തരുന്നത് സാമാന്യ യുക്തി സ്നേഹം മനുഷ്യത്വം എല്ലാം അവസാനിക്കുന്നയിടത്ത് സാധാരണക്കാർക്ക് ഒരു വഴിയുണ്ട് അത് കീഴ്വഴക്കങ്ങളുടെ പഴയ മതിലുകൾ പൊളിക്കുന്ന വഴിയാണ് ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പുറത്തെ ആദ്യ വാർത്ത കാണുക അയൽവാസി വഴി നൽകാത്ത വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ നാട്ടുകാർ മതി തകർത്ത് കളഞ്ഞു ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് അയൽവാസി വഴികെട്ടി അടച്ചത് കാരണം അപകടത്തിൽ മരിച്ച മകൻ്റെ മൃതദേഹം വീട്ടുമുറ്റത്തെത്തിക്കാൻ കഴിയാതെ നിസ്സഹായനായി അച്ഛൻ സുന്ദർരാജൻ പോറ്റി ആ സമയത്ത് സ്ട്രെസ്സറിൽ കൊണ്ടുവന്ന മകൻ്റെ മുഖം അവസാനമായി ഒന്ന് കാണാൻ പറ്റാതെ അലമുറയിടുന്ന അമ്മ ഉഷ അമ്മൂമ്മ സത്യഭാമയുടെയും ബന്ധുക്കളുടെയും നിലയ്ക്കാത്ത കരശീൽ സംഭവം കണ്ടുവരുന്ന രോഷാകുളായ നാട്ടുകാർ ഒടുവിൽ അയൽവാസി കെട്ടിയടച്ച മതിൽ തകർത്ത മൃതദേഹം വീട്ടുമുറ്റത്തെത്തിക്കാൻ വഴിയൊരുക്കി ഇത് കണ്ട അയൽവാസിയായ വക്കീൽ വീട് പൂട്ടി സ്ഥലം വിടുകയും ചെയ്തു അയൽവാസി ഒരു ദരിദ്രവാസി എന്നൊരു മലയാള സിനിമ നാം മുമ്പ് കണ്ടിട്ടുണ്ട് ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ കുറഞ്ഞത് പത്തു വർഷം പ്രധാനമന്ത്രി ആകാനുള്ള അതിയായ ആഗ്രഹത്തോടെയാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയത് അതിനൊത്ത് സ്വന്തം കാഴ്ചപ്പാട് അദ്ദേഹം ഒരുക്കുന്നു മോദി ഇന്ത്യയെ മോദിക്ക് ഇന്ത്യയെ മാറ്റണമെന്ന സ്വപ്നമാണുള്ളത് എന്നാൽ മാറ്റത്തിൻ്റെ ദിശയെന്ത് അൻപത് ദിവസം പിന്നിടുന്നു മോദി ഭരണത്തിന് ആ സമയത്ത് മാധ്യമം എന്ന പത്രം നിലപാട് പേജിൽ വരികൾക്കിടയിൽ നിന്ന് തൻ്റെ പങ്ക്തിയിൽ കുൽദീപ് നായരുടെ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു മോദിയുടെ അൻപത് ഭരണ ദിനങ്ങൾ എന്ന ശീർഷകത്തിൽ നരേന്ദ്രമോദി ഭരണകൂടത്തിൻ്റെ ആദ്യ അൻപത് ദിനങ്ങൾ നൽകുന്ന സൂചന എന്താണ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലതുപക്ഷ സ്വഭാവശീലമുള്ള ഗവൺമെൻറ്റാണ് നിലവിൽ അധികാരത്തിൽ വാഴുന്നത് എന്നാണ് ഈ ദിനങ്ങൾ നമുക്ക് മൊത്തത്തിൽ നൽകുന്ന പ്രതിച് ഒരു 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 വിശ്വാസം അത്തരമൊരു സാഹചര്യത്തിൽ മോദി ഇപ്പോൾ നേരിടുന്ന പ്രശ്നം പ്രശ്നമെന്ത് പ്രതിച്ഛായ തന്നെയാണ് മോദിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം വിരുദ്ധനാണെന്ന പ്രതിച്ഛായയാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശക്തമായി ഇപ്പോഴും നിലവിലുള്ളത് അതുകൊണ്ട് നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ മോദി പൂർണ്ണമായും നടപ്പാക്കണമെന്നാണ് വോട്ടർമാരുടെ ആഗ്രഹം എന്നാൽ അൻപത് ദിവസം കൊണ്ട് വാഗ്ദാനം നിർവഹണം സാധ്യമോ എന്ന് ബി ജെ പി നേതാക്കൾ തിരിച്ചു ചോദിക്കാം അതിനാൽ നമുക്ക് ഇനി അമ്പത് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം നൂറ് ദിവസങ്ങളാണ് മോഡി ആവശ്യപ്പെട്ടത് അതിനായി കാത്തിരിക്കാം എന്നാണ് കുൽദീപ് നയർ പറയുന്നത് ഇനി ഇന്നത്തെ കാർട്ടൂൺ പഴയ യു വീണു ഇപ്പോൾ റഷ്യ മാത്രമാണുള്ളത് പഴയ അമേരിക്കയും മാറിയിരിക്കുന്നു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കറുത്ത വംശയനാണ് ഇങ്ങനെയൊക്കെ മാറുമ്പോൾ പഴയ ശീതയുദ്ധം മാറുന്നുണ്ടോ ഈ കാർട്ടൂൺ കാണുക ഇത് യുക്രൈനിലെ റഷ്യൻ വിമതരുടെ മിസൈൽ പ്രയോഗമാണ് ഒരു യാത്രാവിമാനം വീണ പശ്ചാത്തലമാണ് കാർട്ടൂണിൽ വെടിക്കാരന് തൊട്ടു താഴെ കാണുക പഴയ റഷ്യൻ കരടിയാണ് ഇരിക്കുന്നത് ശീതയുദ്ധം ഇപ്പോഴും തുടരുന്നു എന്ന് ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവിലൂടെ നമ്മോട് പറയുന്നു ഇനി ഇന്നത്തെ ചിത്രം തിരുവനന്തപുരം എന്ന തലസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് വിളപ്പിൽശാലക്കാർ ഒന്നിച്ച് പൊരുതി ജയിച്ചപ്പോൾ തലസ്ഥാന വീതികൾ മാലിന്യ കൂമ്പാരമായി മേയർ പറയും സംസ്ഥാന സർക്കാരാണെല്ലാം ചെയ്യേണ്ടത് സർക്കാർ പറയും മേയറാണെല്ലാം ചെയ്യേണ്ടത് ഈ ചിത്രം കാണുക ഇത് തലസ്ഥാനത്തെ പ്രസിദ്ധമായ ട്യൂട്ടേഴ്സ് ലൈൻ മാലിന്യ കൂമ്പാരത്തിനിടയിലൂടെയുള്ള ഈ സവാരി മഹീൻഷ പകർത്തി ഹിന്ദു ഇന്ന് ഉൾപേജിൽ തന്നിരിക്കുന്നു ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് ഐസ്ലി ഗുഡ് ബൈ